തശ്ശി മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ദീപ. ഞാൻ ഇന്ന് എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട ഒരു കൊച്ച് കഥ പറയാമെന്ന് കരുതി ഡയറിയിലെ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കാണാനിടയായി ഇന്ന് കേട്ട നല്ല വാക്യം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡേറ്റിട്ട് എഴുതിയിരിക്കുന്നു. അതായത് 14/10/17, അതായത് 2017 ഞാൻ കുറിച്ചിട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ വാക്യം ഞാൻ ഇപ്പോൾ പറയാം. നമുക്ക് വേണ്ടി ആര് ജീവിക്കുന്നുവോ അവർക്ക് വേണ്ടി നാം ജീവിക്കണം. ഇത് കാണാനിടയായി. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ ആത്മമിത്രങ്ങളോടും ഈ വാക്യത്തെക്കുറിച്ചൊന്ന് പറയാം. അതാണ് എൻ്റെ ഈ കുട്ടിക്കവിതയേക്കാൾ നല്ലത് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ സാരാംശങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കാമെന്ന് കരുതുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് വേണ്ടി ആര് ജീവിക്കുന്നു അവർക്ക് വേണ്ടി നാം ജീവിക്കണം. അതായത് നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ മക്കളോട് വിളിച്ച് അവരുടെ ഒരു ദിവസം, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മക്കളോട് ചെയ്യാറുള്ളതാണ്, ദിവസം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സന്ദർഭം ഉണ്ടാക്കിയും ഉണ്ടാക്കാതെയും സന്ദർഭങ്ങളുടെ ഇടയിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അപ്പം അതുമാതിരി ഞാൻ എൻ്റെ മിത്രങ്ങളോട് പറയുകയാണ്, മക്കളോട് പറഞ്ഞു കൊടുക്കണം നമുക്ക് വേണ്ടി ആര് ജീവിക്കുന്നു. അതായത് മോനോടോ മോളോടോ ഒക്കെ പറഞ്ഞു കൊടുക്കണം നമുക്ക് വേണ്ടി ആര് ജീവിക്കുന്നു. അത് ആരായിരിക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്നത്? നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഒപ്പം അവരോട് പറഞ്ഞു കൊടുക്കണം. മോളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ, ഫ്രണ്ട്സ്, അടുത്തുള്ള സുഹൃത്തുക്കൾ, അധ്യാപകർ, ഇവരെല്ലാം ഓരോ കുട്ടികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ കുട്ടിയിലേ ശ്രമിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി നാം ജീവിക്കണം. അപ്പം അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന മാതിരി തന്നെ നമ്മളും ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കുട്ടിയിലേ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശീലവും എല്ലാം നമ്മുടെ ഉള്ളിൽ കാണും. നമ്മുടെ ആ ഒരു വാക്യത്തിൻ്റെ സാരാംശം കുട്ടികളുടെ മനസ്സിലങ്ങ് നിറഞ്ഞിരിക്കും. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് നമ്മളും അതുമാതിരി ജീവിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും പരസ്പര പൂരിതമായി കൊടുത്തും വാങ്ങിയും സഹകരിച്ചും സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് എന്തായാലും ഇനിയുള്ള തലമുറയെങ്കിലും, ഇപ്പം നാട്ടിൽ ഓരോ മീഡിയ നമ്മൾ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും എന്തുമാത്രം നാട്ടിൽ ഈ ലോകത്ത് നാട്ടിലെന്ന് പറയുന്ന ഈ ലോകത്ത് മൊത്തം നടക്കുന്നു. അപ്പം നമ്മൾ ഈ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. ഇനി വരും തലമുറയെ നല്ല രീതിയിൽ കൊച്ചു കൊച്ചു നല്ല ചെറിയ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ സാധിക്കും. ആ ഒരു ഈ ഒരു കൊച്ചു ലൈനിൽ കൂടെ അതിൻ്റെ സാരാംശം മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആർക്ക് വേണം ആരാണോ അവർക്ക് വേണ്ടി നാം ഓരോരുത്തരും ജീവിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ശരിക്കും പറയാം, എനിക്ക് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് ഇപ്പം തോന്നുന്നത്. ഇത്രയെങ്കിലും എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കാത്തൊരു സന്ദർഭത്തിലാണ് എനിക്കിങ്ങനെ ഒരു ലൈൻ കോട്ട് കിട്ടുകയും നിങ്ങളോട് പറയാൻ സാധിക്കുകയും ചെയ്തത്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ആയിരുന്നല്ലോ, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ എനിക്ക് വികാരത്തോടുകൂടി പറയേണ്ടൊരു കാര്യമായിരുന്നു എൻ്റെ അമ്മയെക്കുറിച്ച്. അതൊരു ഒരുപാട് അതിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് വീണ്ടും കേൾക്കുമ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
അത് ഓരോ വീഡിയോയിലായാലും നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ വികാരവതിയായി പോവും. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കുമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഒപ്പം എൻ്റെ കമൻസ് ബോക്സിൽ എല്ലാ എന്തൊക്കെ ഇമ്പ്രവൈസ് ചെയ്യണമെന്ന് കൂടെ നിങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. പിന്നെ ഇനി ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുമാതിരിയുള്ള ഗുണപാഠങ്ങളോടുകൂടിയ കൊച്ചു സ്റ്റോറീസും കവിതകളോ കൗതുക വാർത്തകളോ അങ്ങനെ എന്നാൽ കഴിയുന്ന മോറൽ വാല്യൂസുള്ള സബ്ജക്റ്റുമായി നിങ്ങളെ മുമ്പേ എത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുത്തശ്ശി മീഡിയ.